കോട്ടകലിൽ വീട്ടുകാരെ ബന്ദികളാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ കവർച്ച ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിലെത്തിയാണ് കവർച്ച നടത്തിയത് ലക്ഷം രൂപയും ആഡംബര വാച്ചുമാണ് കവർന്നത് കോട്ടകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോട്ടകൽ പറമ്പിലങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം ഇൻകം ടാക്സ് ഓഫീസർമാരെന്ന വ്യാജേന വീട്ടിലെത്തിയ അഞ്ചംഗ സംഘം വീട്ടുകാരെ ബന്ദികളാക്കി കവർച്ച നടത്തുകയായിരുന്നു പറമ്പിലങ്ങാടി സ്വദേശി കുറ്റിപ്പുറത്തടി മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇന്നോവ കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു എന്നാൽ കാറിന്റെ നമ്പറിന് വ്യക്തമല്ല സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരമാണ് കവർച്ച സംഘം വീട്ടിലെത്തിയത് ഡ്രൈവർ മാത്രം കാറിലിരുന്ന് ബാക്കിയുള്ളവർ അകത്തേക്ക് വന്നു ഇൻകം ടാക്സിൽ നിന്നാണെന്ന് പറഞ്ഞു കാർഡ് കാണിച്ച ശേഷം വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു മൊയ്തീൻകുട്ടിയും ഭാര്യ ഫാത്തിമയും മകൻ നൗഷാദിന്റെ ഭാര്യ മാജിദയും കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത് അകത്തു കടന്നപ്പോൾ മുൻപ് സ്ഥലക്കച്ചവടം നടത്തിയ വകയിൽ ലഭിച്ച പണവും രേഖകളും കാണിക്കാൻ ആവശ്യപ്പെട്ടു വീട് നിർമ്മാണത്തിന് കരുതി വെച്ച 1 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കണമെന്നായി ആവശ്യം പണം ലഭിച്ച ഉടനെ തിരികെ പോകാൻ തിടുക്കം കാട്ടുകയും ചെയ്തതായി മൊയ്തീൻകുട്ടിയുടെ മകൻ നൗഷാദ് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം വൈകുന്നേരം 4:30 മണിക്ക് ഒരു ഇന്നോവ കാറിൽ 5 പേര് വന്നിട്ട് വീട്ടിൽ ഇൻകം ടാക്സിൻ്റെ ഓഫീസർമാരാണെന്ന് പറഞ്ഞിട്ട് ടാഗ് കാണിച്ചിട്ട് അവർ വീട്ടിനകത്ത് കയറി ഞാനില്ലാത്ത സമയമായിരുന്നു അങ്ങനെ ഉപ്പിമ്മയും വാതിൽ തുറന്നു കൊടുത്ത് ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് സെർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തു അങ്ങനെ ഇവിടെ എന്താ പൈസ ഉള്ളത് ഇവിടെ പൈസ വെച്ചേക്കണ് നിങ്ങൾ ചേളാരിയിൽ സ്ഥലം വിറ്റേക്കണ് അത് 1 വർഷം മുന്നേ കഴിഞ്ഞ സംഭവമാണ് ആ പൈസ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നത് അങ്ങനെ അവർ ചെക്ക് ചെയ്തു അങ്ങനെ വീട് പണി നടക്കുന്നതിന് ആവശ്യമായ ഒരു 1 ലക്ഷം രൂപ അവിടെ വെച്ചിരുന്നു ആ ഒരു പൈസ ഉണ്ടെന്ന് ഉമ്മ സത്യം പറഞ്ഞു അവരോട് അപ്പോൾ ആ പൈസ എടുക്കാൻ പറഞ്ഞു ആ പൈസ കിട്ടിയതിന് ശേഷം അവർ അത് വാങ്ങിച്ചു അതിനുശേഷം അമ്മാവൻ്റെ മകൻ വന്നു ആ പൈസ വാങ്ങിക്കാൻ വീടിൻ്റെ പണിക്ക് പൈസ വാങ്ങിക്കാൻ വേണ്ടി അമ്മാവൻ്റെ മകൻ വന്നു അപ്പോൾ ഇവർ ധൃതി കൂട്ടാൻ തുടങ്ങി പോകാൻ ഒരാൾ പറഞ്ഞു സാറേ പോവാ ടൈമായി എന്ന് പറഞ്ഞു അങ്ങനെ അവർ പൈസ എടുത്തിട്ട് ഇറങ്ങി സംഭവം തട്ടിപ്പാണെന്ന് സംശയം തോന്നി കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിൽ വിളിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു റെയ്ഡിനെ കുറിച്ച് അവർക്കറിയില്ലെന്ന് വ്യക്തമായത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്